ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കുന്നു ഇസ്രായേൽ എന്നതാണ് ഏറ്റവും പുതിയ സാഹചര്യം. വടക്കൻ ഗാസയിൽ നിന്ന് ശേഷിക്കുന്നവർ കൂടി ഒഴിയണമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ലഘുലേഖകൾ ഇസ്രായേൽ പ്രദേശത്ത് വിതറിയിരിക്കുകയാണ്. ഇനി വടക്കൻ ഗാസയിൽ തുടരുന്നവരെ ഹമാസ് ആയി കണക്കാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ ഹിസ്ബുല്ല മിസൈൽ തൊടുത്തുവെന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി എസ് അജിത് കുമാർ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. അജിത്, ഈ ഗാസയിലേക്ക് സഹായം എത്തിയ ശേഷവും ഏറ്റുമുട്ടലിന്റെ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത് ലെബനോൺ അതിർത്തിയിലും ഗാസയിൽ നിന്നും. ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ശീതളിൽ യുദ്ധം തുടങ്ങി രണ്ടാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിൽ ആശ്വാസകരമായി ഇന്നലെ 20 ട്രക്കുകൾ റഫാ അതിർത്തി വഴി ഗാസയിലേക്ക് വന്ന ഒരു സാഹചര്യം, രണ്ട് അമേരിക്കൻ ബന്ദികളെ മോചിപ്പിച്ച ഒരു സാഹചര്യം. അതായത് ചില ആശ്വാസകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് യുദ്ധം കടുപ്പിക്കുന്നു എന്നും ഇസ്രായേലിന്റെ സൈനിക വക്താവ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ട് നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് വ്യക്തമാകുന്നത്. വടക്കൻ ഗാസയിൽ നിന്ന് ശേഷിക്കുന്നവർ കൂടി ഒഴിയണം എന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ തുടരുന്നവരെ ഹമാസായി കണക്കാക്കും എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇതിനിടെ ഇസ്രായേലിന്റെ ആളില്ലാ വിമാനത്തിന് നേരെ ഹിസ്ബുള്ള മിസൈൽ തൊടുത്തുവിട്ടു എന്ന് ഇസ്രായേൽ വക്താവ് സൈനിക വക്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുന്നുവെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. റഫ അതിർത്തിയിലൂടെ പോകുന്ന ഓരോ ട്രക്കും പരിശോധിക്കും എന്നും ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ധനം കൊണ്ടുപോകാൻ അനുവദിക്കില്ലാതെ പോയിരുന്ന സ്ഥലത്താണ് 20 ട്രക്കുകൾ. നേരത്തെ യുഎനിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഒരു കടലിലെ ഒരു തുള്ളി മാത്രമാണ് ഈ സഹായം എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 14 ദിവസമായി നമുക്കറിയാം വൈദ്യുതി ബന്ധമടക്കം വിശ്വസിച്ചിരിക്കുന്നു. ആശുപത്രിയില്ല, പലരും വളരെ വലിയ രോഗത്തിന് അടിമപ്പെട്ടു വരുന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല എന്ന ഒരു അവസ്ഥയിലും കൂടുതൽ മരുന്നുകൾ വേണ്ട ഒരു സാഹചര്യം. നേരത്തെ ഉള്ള 400 ട്രക്കുകളെങ്കിലും അധികമായി തന്നെ പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ ആക്രമണം വരും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപം ഉന്നയിക്കുന്നത് ഇസ്രായേൽ സഹകരിക്കുന്നില്ല എന്നാണ്. ഹമാസ് നടത്തുന്നത് ഉപ്രചരണമാണെന്ന് ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട്. ഇരുവരും നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇത് ഏതൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നതാണ് വലിയ ആശങ്ക. ആക്ഷേപവുമായി മുന്നോട്ട് വരുന്നു ഹിസ്ബുള്ള. തിരിച്ചൊരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇത് പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷത്തിന്റെ സാഹചര്യം വരുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ മുന്നറിയിപ്പും കൂടി നൽകിയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം. ശീതൾ, ശരി അജിത്. യുദ്ധ സമാന സാഹചര്യം ലെബനോൺ അതിർത്തിയിലും നിലനിൽക്കുകയാണ്.